രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുകയാണ്. ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നുള്ള ഒരു ഹർജിയാണ് സുബ്രഹ്മണ്യ സ്വാമി അഭിഭാഷകൻ വഴി ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ഈ ഹർജിയിൽ പറയുന്നത് 2003 ബ്രിട്ടനിൽ ഒരു കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രേഖകളിൽ രാഹുൽ ഗാന്ധി താൻ ബ്രിട്ടൻ പൗരനാണ് എന്നാണ് ഈ രേഖയിൽ എഴുതി കൊടുത്തത് എന്നും അത് പരിശോധിക്കേണ്ടതാണ് എന്നും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇത് തെറ്റാണെന്നും അതിനാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദു ചെയ്യണമെന്നുമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഹർജിയിൽ പറയുന്നത്. അതേസമയം ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയപരമായ ഒട്ടനവധി വിശകലനത്തിനും കാരണമാകുന്നുണ്ട്. കാരണം സമീപകാലത്തായി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളർച്ച തന്നെയാണ് ഇതിന് കാരണം. രാഹുൽ ഗാന്ധിയുടെ വളർച്ച ബി ജെ പിയെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ രാഹുൽ ഗാന്ധിയെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പിന്നിലയിൽ ഇരുത്തിയതടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായിരുന്നു. രാഹുലിൻ്റെ വളർച്ച ബി ജെ പി ഭയപ്പെടുന്നുവെന്നും രാഹുലിനെ മുൻനിരയിൽ കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ കോൺഫിഡൻസ് കുറയുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉയർന്നിരുന്നു. കൂടാതെ ലോക്സഭയിലടക്കം ബി ജെ പിയെയും മോദിയെയും അമിത്ഷായെയും കടന്നാക്രമിക്കുന്ന രീതിയാണ് രാഹുൽ സമീപകാലത്തായി സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രാഹുലിൻ്റെ വളർച്ച ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിൽ പേടി സ്വപ്നമാകുന്ന ഒരു സാഹചര്യത്തിലാണ് സുബ്രഹ്മണ്യൻ സ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നുള്ള ആരോപണവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും അടുത്ത ആഴ്ച ഡൽഹി ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചേക്കുമെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് എങ്ങനെയായിരിക്കും, ഏത് സ്വഭാവമുള്ളതായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.